ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. SMECT KP അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത, ജ്യോതിഷാചാര്യ. ഇന്നത്തെ നമ്മുടെ വിഷയം 2021 ചിങ്ങം രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ആ വ്യക്തിയുടെ ആരോഗ്യം തന്നെയാണ്. എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 2021 ചിങ്ങം രാശി, ചിങ്ങലഗ്നം, മകം, പൂരം, ഉത്രം, ഒന്നാം പാദം, ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരോഗ്യനിലയെപ്പറ്റി വിശദമായി പറയാം. ഈ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ 2021 വർഷഫലം എന്ന വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ട് 2021 എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുക എന്നതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സാണ്. ഏതൊരു വ്യക്തിക്കും മനസ്സ് ആരോഗ്യമായി ഇരുന്നാൽ മാത്രമേ ശരീരം ആരോഗ്യമായിരിക്കുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ജ്യോതിഷത്തിൽ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകുന്ന പല മാറ്റങ്ങൾക്കും കാരണമാവുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജനനകാല ഗ്രഹനിലയിലുള്ള ചന്ദ്രനെയും ലഗ്നഭാവത്തെയും മൂന്നാം ഭാവത്തെയും കൊണ്ട് ആ വ്യക്തിയുടെ ചിന്തകളെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. ഒരു വ്യക്തിയുടെ മനസ്സ് ഭയപ്പെടുന്നതാണോ, ആരോഗ്യമുള്ളതാണോ, അനാരോഗ്യമാണോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. രോഗത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആറാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവങ്ങളും ഗ്രഹങ്ങളെയും കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന രോഗസാധ്യതകളെക്കുറിച്ച്, വരുന്ന രോഗം മാറുന്ന രോഗങ്ങളാണോ അല്ല മാറ രോഗമാണോ, ചെറിയ തോതിലൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുന്നതാണോ എന്നൊക്കെ തന്നെ ആ വ്യക്തിയുടെ ജനനകാല ഗ്രഹനിലയിൽ നിന്ന് KP സാരജ്യോതിഷത്തിൽ വളരെ വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. KP സാരജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് കൂടുതൽ സംശയങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ 2021 വർഷത്തിൻ്റെ പൊതുവായ ചില ഫലങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ട് 2021 വർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ചിങ്ങം രാശി, ചിങ്ങലഗ്നം, ഇതിൽ മകം, പൂരം, ഉത്രം, ഒന്നാം പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകാൻ പോകുന്ന ഈ വർഷം ഉണ്ടാകാൻ പോകുന്ന രോഗസാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണിൽ ചില രോഗങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പല്ല് സംബന്ധമായ രോഗങ്ങൾ, വായ, തൊണ്ട എന്നിവയിൽ ചില രോഗങ്ങൾക്കൊക്കെയാണ് ഈ രാശിക്കാർക്ക് സാധ്യത കൂടുതൽ കാണുന്നത്. ജീവകാരകനായ വ്യാഴത്തിൻ്റെ രോഗസ്ഥാനസ്ഥിതി ആരോഗ്യപരമായി അത്ര നല്ല സമയമല്ല. ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ധനസമ്പാദ്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സര മനോഭാവം ഒഴിവാക്കുകയാണെങ്കിൽ ഈ രാശിക്കാർക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിൽ രോഗസ്ഥാനത്തിന് എതിരായ ദശാ അപകാരങ്ങളാണ് നടക്കുന്നതെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല. മറിച്ച് 6, 8, 12 എന്നീ ഭാവങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെ ദശാ അപകാരങ്ങളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.